ഹായ്, ഇത് തൊട്ട് മുമ്പത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് പൊള്ളാര ഗ്രാം എന്താണ്, അതായത് ഒരു കറണ്ട് പൊട്ടൻഷ്യൽ കർവാണത്. അതിൽ കിട്ടുന്ന മൂന്ന് അതിലെ റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എസ് ഷേപ്ഡ് കർവാണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ കറൻറ്സ്: റെസിഡ്വൽ, ഡിഫ്യൂഷൻ ആൻഡ് ലിമിറ്റിംഗ് കറണ്ട്. ദെൻ അനദർ ന്യൂ ടേം, ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. ഇനി ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. റെസിഡ്വൽ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് കണ്ടൻസർ കറണ്ട് ആൻഡ് ഫാരഡേ കറണ്ട്. അതൊരു ഡെഫിനിഷൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്. കണ്ടൻസർ കറണ്ടിൻ്റെയും ഫാരഡേ കറണ്ടിൻ്റെയും സം ടോട്ടലിനെയാണ് റെസിഡ്വൽ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും ഇറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സം ഇംപ്യൂരിറ്റീസ് പ്രസൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. അത് ഓർക്കുക, റെസിഡ്വൽ കറണ്ട് എന്താണെന്ന്. അതിനെ ഐ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ദെൻ മൈഗ്രേഷൻ കറണ്ട് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല. മൈഗ്രേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൈഗ്രേഷൻ ഓഫ് കാറ്റയോൺസ് ഫ്രം ദ ബൾക്ക് ഓഫ് ദ സൊല്യൂഷൻ ടുവേർഡ്സ് ദ കാഥോഡ് ഡ്യൂ ടു ഡിഫ്യൂഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അതായത് മൈഗ്രേഷൻ എന്നുള്ളൊരു ചാൻസ് നമ്മളവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിലും ഏതെങ്കിലും ഒരു കേസിൽ കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസമല്ലാതെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയൊക്കെ അയോൺസ് മൂവ് ചെയ്ത് പോയാൽ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ മൈഗ്രേഷൻ കറണ്ട് എന്ന് വിളിക്കും. അത് ശരിക്കും നമ്മുടെ പൊള്ളാരോ ഗ്രാമിൽ നമ്മളത് പറയുന്നില്ല. ദെൻ ദ തേർഡ് വൺ ഇസ് ഡിഫ്യൂഷൻ കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ടാണ് നമ്മുടെ ആ ഇൻക്രീസിങ് പോർഷനിൽ നമ്മൾ പറയുന്ന കറണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആക്ച്വൽ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോ റെഡ്യൂസിബിൾ അയോൺ ഫ്രം ദ ബൾക്ക് ഓഫ് ദ സാമ്പിൾ ടു ദ സർഫസ് ഓഫ് ദ മെർക്കുറി ഡ്രോപ്ലെറ്റ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം കാരണം ഇലക്ട്രോലൈറ്റിൽ ഹൈ കോൺസെൻട്രേഷൻ ആണ്, കാഥോഡിൻ്റെ സർഫസിൽ ലോ കോൺസെൻട്രേഷൻ ആണ്. അപ്പം ഹൈയിൽ നിന്ന് ലോയിലേക്കുള്ള അയോൺസിൻ്റെ ഇലക്ട്രോ റെഡ്യൂസിബിൾ അയോണിൻ്റെ മൂവ്മെൻറ്റ്, അതായത് കാഥോഡ് എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഡ്രോപ്ലെറ്റ്സ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, അങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റിനെ മൂവ്മെൻറ്റ് വഴി ജനറേറ്റ് ചെയ്യപ്പെടുന്ന കറണ്ടാണ് ഡിഫ്യൂഷൻ കറണ്ട് ഐ ഡി. ആ ഐ ഡി ഡിഫ്യൂഷൻ കറണ്ട് എത്രയുണ്ട് എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു? എത്രമാത്രം ഇലക്ട്രോലൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനെടുത്തിരിക്കുന്ന സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ എത്ര ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചകമാണ് ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ എമൗണ്ട്. ഓർക്കുക, പൊളാരോഗ്രഫിയിൽ രണ്ട് ആപ്ലിക്കേഷനാണ് വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനെടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റി അല്ലെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാം. അപ്പം കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം ഈ ഡിഫ്യൂഷൻ കറണ്ടാണ്. എത്ര ഡിഫ്യൂഷൻ കറണ്ട് കിട്ടി എന്നുള്ളതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എത്ര ഡിഫ്യൂഷൻ കറണ്ട് വന്നു എന്നുള്ളത് എത്രമാത്രം അയോൺസ് നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ നിന്ന് കാഥോഡിലേക്ക് പോയി എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വൽ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസ് ആണ് കാഥോഡിൻ്റെ അടുത്തേക്ക് പോകുന്നതും റിയാക്ഷനിൽ പങ്കെടുക്കുന്നതും കറണ്ട് നമുക്ക് കിട്ടാൻ കാരണം വന്നത്. അപ്പം ദ എമൗണ്ട് ഓഫ് ഡിഫ്യൂഷൻ കറണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് സൊല്യൂഷൻ. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ്. ഇനി ക്വാളിറ്റേറ്റീവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാണ് സബ്സ്റ്റൻസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി, അവിടെ എമൗണ്ടിന് ഇമ്പോർട്ടൻസ് ഇല്ല. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇറ്റ് ഈസ് ത്രൂ ദ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. ഓരോ അയോണിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം നമുക്കൊരു ഒരു പൊളാരോഗ്രാം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ പോർഷനിലെ എക്സാക്റ്റ് മിഡിലിൽ വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എടുത്താൽ ആ പൊട്ടൻഷ്യൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഓരോ അയോൺസിനും അല്ലെ ഓരോ സാധനങ്ങൾക്കും ഓരോ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്നുള്ളത്. നമുക്ക് കിട്ടിയേക്കുന്ന ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ഏതാണോ അതനുസരിച്ച് ഏത് സബ്സ്റ്റൻസ് ആണ് അതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഇനി നാലാമത്തെ കറണ്ടാണ് ലിമിറ്റിംഗ് കറണ്ട്. അതായത് ബിയോണ്ട് എ സർട്ടൺ പൊട്ടൻഷ്യൽ കറണ്ട്, ഇവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണം. ബിയോണ്ട് എ സർട്ടൺ പൊട്ടൻഷ്യൽ ദ കറണ്ട് റീച്ചസ് എ സ്റ്റഡി വാല്യൂ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ലിമിറ്റിംഗ് കറണ്ട്. അവർക്ക് ആ എൻഡ് പോർഷനിൽ വരുന്ന ആ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ടിനെയാണ് ലിമിറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലിമിറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്യൂഷൻ കറണ്ടിന് ഏകദേശം സിമിലർ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഐ ഡി എന്ന് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഹാഫ് വേവ് പൊട്ടൻഷ്യലിനെ ഇ ഹാഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും.
ഇതിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ്. ഇറ്റ് ഇസ് ദ പൊട്ടൻഷ്യൽ കറസ്പോണ്ടിങ് ടു വൺ ഹാഫ് ഓഫ് ദ ലിമിറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ട്. ഡിഫ്യൂഷൻ കറണ്ടിൻ്റെയോ ലിമിറ്റിംഗ് കറണ്ടിൻ്റെയോ മിക്കവാറും സിറ്റുവേഷൻസിൽ ആ രണ്ട് കറണ്ടിനും ഒരേ വാല്യൂ ആണ്. അപ്പം അതിൻ്റെ എക്സാക്റ്റ് ഹാഫ് വാല്യൂവിനെ വരുന്നതാണ്, എക്സാക്റ്റ് ഹാഫ് പോർഷനിൽ വരുന്ന ആ ഒരു ഭാഗമാണ് നമ്മളുടെ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. അതൊക്കെ ഉണ്ടോ? ഈ ഇതാണ് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഈ ഇത്രയും ഡിഫറൻസ് തന്നെയാണ് ഈ ലിമിറ്റിംഗ് കറണ്ടിലും വരുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും ഒന്നാണ്. അതിനകത്ത് ഈ എക്സാക്റ്റ് നടുക്ക് വരുന്ന ഈ ഒരു പൊട്ടൻഷ്യലിനെയാണ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഈ ഹാഫ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫോർ ഈച്ച് എലമെൻറ്റ് ആൻഡ് ദസ് യൂസ്ഡ് ഫോർ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതിനുവേണ്ടി നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്നുള്ളൊരു ഐഡിയ ആണ് അവിടെ എടുക്കുന്നത്. ആ ഒരു ഇതിലേക്ക് നമ്മൾ കാൽക്കുലേഷൻ വൈസ് പോയാൽ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ് അയൽക്കോവിക് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പോളാരോഗ്രാഫിക് മെഷർമെൻറ്റ്സ് ആർ ഗവേൺഡ് ബൈ അയൽക്കോവിക് ഇക്വേഷൻ. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ഇക്വേഷൻ എഴുതാൻ ചോദിക്കും, ഇതിൻ്റെ ടേംസ് റെപ്രസെൻ്റ് ചെയ്യാനും ചോദിക്കും. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐ ഡി ദ ഡിഫ്യൂഷൻ കറണ്ട് ആൻഡ് ദ കോൺസെൻട്രേഷൻ. സിമ്പിളാണ്. ഡിഫ്യൂഷൻ കറണ്ട് ഈ ഐ ഡി എന്നുള്ളത് ഡി അതിൻ്റെ സഫിക്സ് ആണ്, ടോർത്താണ്. അപ്പം ഐ ഡി ഡിഫ്യൂഷൻ കറണ്ട് ഇസ് ഈക്വൽ ടു 607 എൻ സി ഡി റേസ് ടു ഹാഫ് എം റേസ് ടു 2/3 ടി റേസ് ടു 1/6. ഇതാണ് അയൽക്കോവിക് ഇക്വേഷൻ. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഐ ഡി പ്രപ്പോർഷണൽ ടു സി കോൺസെൻട്രേഷൻ. ഡിഫ്യൂഷൻ കറണ്ട് എന്നുള്ളത് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ടേക്കൺ. സിമ്പിളായിട്ട് ഇങ്ങനെ ഓർക്കുക, എത്ര സാധനം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും ഡിഫ്യൂഷൻ കറണ്ട് കിട്ടുന്നത്. കൂടുതൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കൂടുതൽ സൊല്യൂഷൻ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡിഫ്യൂഷൻ കറണ്ട് കിട്ടും, ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. കുറച്ച് സബ്സ്റ്റൻസേ ഉള്ളെങ്കിൽ കുറച്ച് ഡിഫ്യൂഷൻ കറണ്ട് വരും. അതാണ് ഐ ഡി പ്രപ്പോർഷണൽ ടു സി. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഐ ഡി ഈസ് ദ ഡിഫ്യൂഷൻ കറണ്ട്, എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ്, ഡി ഈസ് ദ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, സി ഈസ് ദ കോൺസെൻട്രേഷൻ, എം ഈസ് ദ മാസ് ഓഫ് റേറ്റ് ഓഫ് മാസ് ഓഫ് മെർക്കുറി. നമ്മൾ ആ ഒരു ഓരോ മെർക്കുറി ഡ്രോപ്പിൻ്റെ മാസിനെയാണ് പറയുന്നത്. ടി എന്ന് പറയുന്നത് ഡ്രോപ്പ് ടൈം ഇൻ സെക്കൻഡ്സ്. ഓരോ ഡ്രോപ്പും ആ കാപ്പിലറിൻ്റെ എൻഡിൽ എത്ര സമയത്ത് നിൽക്കുന്നോ എത്ര സമയത്തേക്ക് നിൽക്കുന്നോ അതിനെയാണ് ഡ്രോപ്പ് ടൈം എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊളാരോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. ഇനിയും പൊളാരോഗ്രഫിയിൽ എടുക്കുന്ന കാഥോഡ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ആണെന്ന് പറഞ്ഞു. ഡി എം ഇ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്, ഇറ്റ് ഇസ് ദ കാഥോഡ്. അത് നമ്മൾ സെലക്ട് ചെയ്യാൻ കാര്യം അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ടാണ്. ഒന്ന്, സർഫസ് ഏരിയ റീപ്രൊഡ്യൂസിബിൾ ആണ്. കാര്യം ഓരോ മെർക്കുറി ഡ്രോപ്പാണ് ഇവിടുത്തെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഒരു തുള്ളി വന്നു, അത് ഇച്ചിരി നേരം നിൽക്കുന്നു, അതിനടുത്തേക്ക് അയോൺസ് പോകുന്നു, റിഡക്ഷൻ നടക്കുന്നു, അത് കഴിഞ്ഞ് ആ തുള്ളി അങ്ങ് താഴേക്ക് വീഴുക, പിന്നെ വരുന്നത് ഒരു പുതിയ ഡ്രോപ്പാണ്. അപ്പോൾ എനിക്ക് പറയാം, സർഫസ് ഏരിയ റീപ്രൊഡ്യൂ ഫ്രഷ് ആയിട്ട് ഓരോ തവണയും കിട്ടുന്നുണ്ട്. കോൺസ്റ്റൻ്റ് റിന്യൂവൽ ഓഫ് ഇലക്ട്രോഡ് സർഫസ് എലിമിനേറ്റിംഗ് പോയ്സണിങ് ഇഫക്റ്റ്. ഇങ്ങനെ ഇങ്ങനെ മാറി മാറി തുള്ളികൾ വരുന്നത് കൊണ്ട് തന്നെ പോയ്സണിങ് ഇഫക്റ്റ് കുറവാണ്. മെർക്കുറി ക്യാൻ ഫോം അമാൽഗം വിത്ത് മോസ്റ്റ് മെറ്റൽ അയോൺ ആൻഡ് ആൽക്കലി മെറ്റൽ അയോൺ വിച്ച് ആർ റിഡ്യൂസിബിൾ. അമാൽഗം ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെക്യൂലിയാരിറ്റി ഈ ഒരു ഇതിനുണ്ട്. മെർക്കുറി അമാൽഗം ആണല്ലോ, മെർക്കുറി മെറ്റലൂടെ ചേരുന്ന തന്നെയാണ് നമ്മൾ അമാൽഗംസ് എന്ന് വിളിക്കുന്നത്. അമാൽഗം ഫോം ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന റേഞ്ച് വിശാലമാണ്. +0.4 to -1.8 volt വരെ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചാൽ, +0.4 volt എബവ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ്. ദെൻ കാപ്പിലറീസ് ഇച്ചിരി പാടാണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ അത് ബ്ലോക്ക് ആവാം. ദെൻ മെർക്കുറീൻ്റെ ഒരു പ്രശ്നം, ഇറ്റ് ക്യാൻ ബി ഗെറ്റ് ഈസിലി ഓക്സിഡൈസ്ഡ്. ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. പൊളാരോഗ്രാഫിക് അനാലിസിസിൽ
diffusion current ennu parayunnathu it is directly proportional to concentration of electrolyte present. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൈഗ്രേഷൻ കറന്റ് എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ്. മൈഗ്രേഷൻ കറന്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴി നമ്മുടെ ഇലക്ട്രോലൈറ്റിലെ അയോൺസ് ഇലക്ട്രോഡിനടുത്തേക്ക് മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൈഗ്രേഷൻ. ഈ മൈഗ്രേഷൻ കറന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിന് ചോദിക്കും വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ഈസ് ആഡഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ മൈഗ്രേഷൻ കറന്റ്. ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് അവിടെ ഇരുന്നുകൊണ്ട് അയോൺസിനെ പിടിക്കാൻ നോക്കുകയാണ്. ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസിനെ പിടിക്കണം, അതായത് പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ നമ്മുടെ കാഥോഡ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പിടിക്കാൻ ശ്രമിക്കും. അപ്പൊ കാഥോഡിന്റെ ആ പിടുത്തത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എടുത്തിരിക്കുന്ന അയോൺസിനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതേ ചാർജുള്ള വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസിനെ നമ്മുടെ സൊല്യൂഷനിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പൊ എന്തു ചെയ്യും, കാഥോഡ് അവിടെ ഇരുന്ന് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അയോൺസ് മൂവ് ചെയ്യാതെ സെയിം ചാർജുള്ള മറ്റൊരു സംഭവം ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാഥോഡിന്റെ അടുത്തേക്ക് പോവാം. അപ്പൊ എന്തായാലും കാഥോഡിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ആ ഒരു അട്രാക്ഷൻ അവിടെ വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അയോൺസിനെ വിടാതെ വേറൊരാളെ അതിന് പകരം വിടുക. അങ്ങനെ ആഡ് ചെയ്യുന്ന വേറൊരാളെ നമ്മൾ മറ്റേ ആളെ പറയുന്നതാണ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ റേഞ്ചിൽ റിഡക്ഷൻ സംഭവിക്കുന്നതോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാവരുത്. അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റിസൾട്ടിൽ അയാളുടെ റിസൾട്ടും കയറി വരും. അപ്പൊ അത് നമ്മളെ ഇന്റർഫിയർ ചെയ്യുക ചെയ്യും. അങ്ങനെയല്ല, ന്യൂട്രലായിട്ടുള്ള മറ്റൊരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുക. ഇറ്റ് വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അവർ കൺസേൺഡ് അയോൺ ഇൻ കേസ് ഓഫ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ നടക്കുമ്പോൾ നമ്മുടെ ആൾക്ക് പകരം ഈ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റിലെ അയോൺസ് മൂവ് ചെയ്ത് മൈഗ്രേഷൻ കറന്റ് അവോയ്ഡ് ചെയ്യാൻ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യും. അപ്പോൾ എക്സാമിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇമ്പോർട്ടൻസ് ഓഫ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. ഇനി നമ്മളുടെ സൊല്യൂഷനിൽ ഓക്സിജനോ അങ്ങനെ എന്തെങ്കിലും ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഗ്യാസുകൾ ഉണ്ടെങ്കിൽ പൊളാരോഗ്രാമിൽ അതും വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പൊളാരോഗ്രാഫിക് അനാലിസിസ് ചെയ്യുന്നതിന് മുൻപ് ഓക്സിജൻ നൈട്രജൻ മുതലായ സാധനങ്ങളെ അവോയ്ഡ് ചെയ്ത് കളയണം, എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ സൊല്യൂഷനിലേക്ക് ഇനേർട്ടായിട്ടുള്ള ചില ഗ്യാസുകൾ പാസ് ചെയ്യാം, അല്ലെങ്കിൽ ചില സൊല്യൂഷൻസ് ആഡ് ചെയ്യാം. സപ്രസേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ഓക്സിജനെയൊക്കെ സൊല്യൂഷനിൽ നിന്ന് മാറ്റിക്കളയാം, സിൻസ് ഇറ്റ് ഇന്റർഫിയർ വിത്ത് അവർ റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രം ദ കറന്റ് വോൾട്ടേജ് കർവ് ഒബ്റ്റെയിൻഡ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ആൻഡ് ഡിഫ്യൂഷൻ കറന്റ് ഫ്രം ദീസ് റിസൾട്ട് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ദ ഗിവൺ സാമ്പിൾ ക്യാൻ ബി പെർഫോംഡ് യൂസിംഗ് പൊളാരോഗ്രഫി. ഇനി ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ കറന്റ്. ഓർക്കുക, ഒന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, രണ്ടാമത്തത് ടെമ്പറേച്ചർ. ഇനി പൊളാരോഗ്രാഫിക് മാക്സിമ എന്നുള്ളൊരു കൺസെപ്റ്റ്. നോർമൽ പൊളാരോഗ്രാഫിക് കർവ് ഒരു എസ് ഷേപ്ഡ് കർവ് ആണ്. ചില സമയത്ത് അബ്നോർമൽ ഷേപ്പുകൾ വരാം. പൊളാരോഗ്രാഫി ചെയ്യുമ്പോൾ സംടൈംസ് അബ്നോർമൽ ഷേപ്സ് അല്ലെ പീക്സ് വിൽ ഒബ്റ്റെയിൻഡ് ദാറ്റ് ഒക്കേഴ്സ് യൂഷ്വലി ഇൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ശരിക്കും നമ്മൾ പൊളാരോഗ്രാഫി ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് വേണം എടുക്കാൻ. പക്ഷേ ചില സമയത്ത് കോൺസെൻട്രേഷൻ കൂടി വരുമ്പോൾ ഈ പൊളാരോഗ്രാഫിക് മാക്സിമ അൺയൂഷ്വൽ ഷേപ്സ് വരാം. അതിനെയാണ് പൊളാരോഗ്രാഫിക് മാക്സിമ എന്ന് വിളിക്കുന്നത്. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജെലാറ്റിൻ മുതലായ സപ്രസേഴ്സ് ആഡ് ചെയ്യാം. മാക്സിമ സപ്രസേഴ്സ് ആഡ് ചെയ്താൽ ദ ഒറിജിൻ ഓഫ് പൊളാരോഗ്രാഫിക് മാക്സിമ ക്യാൻ ബി അവോയ്ഡഡ്. ഈ സ്ലൈഡിൽ പറയുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ നമ്മുടെ സൊല്യൂഷനിൽ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്നാണ്. അപ്പൊ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ രണ്ട് റിയാക്ഷൻസിലേക്ക് പങ്കെടുത്ത് നമ്മുടെ പൊളാരോഗ്രാമിൽ അതിൻ്റെ റിസൾട്ടും വരും. അപ്പം ആ ഒരു നമ്മൾക്ക് കിട്ടേണ്ട റിസൾട്ട് കൂടാതെ ഓക്സിജന്റെ റിസൾട്ട് കൂടെ വരുമ്പോൾ അത് ഇന്റർഫറൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ക്യാൻ ബി ഓക്സിജൻ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബബ്ലിംഗ് നൈട്രജൻ ഗ്യാസ് ടു ദ സൊല്യൂഷൻ ഫോർ 5 മിനിറ്റ്സ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഇത് ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പ്യൂരിയൻ ശർമ്മ ഒക്കെ നോക്കിയാൽ അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് കാണാം.
ഇവിടെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷനേക്കാളും 50 to 100 times കൂടുതലായിരിക്കണം നമ്മുടെ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്.